ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്നാൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ മുൻപന്തിയിലുള്ള തൃശൂർ ബി ജെ പി പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നേരിയ വോട്ടിനെങ്കിലും ഇവിടെ ബി ജെ പിക്ക് ആണ് സാധ്യതയെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് മികച്ച ചലനമുണ്ടാക്കാനായി എന്നാണ് വിലയിരുത്തൽ സിറ്റിംഗ് എം പി ശശി തരൂറിനേക്കാൾ ഓളമുണ്ടാക്കാൻ രാജീവിന് സാധിച്ചു ഒപ്പം അദ്ദേഹത്തിന്റെ മികച്ച പ്രതിച്ഛായ ബി ജെ പിക്ക് സഹായകമാകും എന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ആയിരുന്നു ഒന്നാമത് തീരദേശ വോട്ടർമാരുടെ മികച്ച പിന്തുണ രാജീവിനുണ്ട എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരിൽ എൽ ഡി എഫിനായിരിക്കും ജയമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും ഇവിടെ സുരേഷ് ഗോപിക്ക് പ്രതികൂലമാകും വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ എന്നിവരുടെ വരവാണ് ബി ജെ പിയുടെ മേൽക്കൈ നഷ്ടമാക്കിയത് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമാക്കി അതേസമയം സംസ്ഥാനത്തുടനീളം ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ പിന്തുണ ബഹുദൂര വർദ്ധിച്ചു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻഡിഎ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ടുകൂടും അതേസമയം സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത് പതിനാല് സീറ്റിൽ യു ഡി എഫിന് ജയം പ്രവചിക്കുന്ന റിപ്പോർട്ട് നാലിടത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടമെന്നും പ്രവചിക്കുന്നു ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ നേരിയ മേൽക്കൈ യു ഡി എഫിന് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലെ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മലബാറിൽ മുസ്ലിം ലീഗിന്റെ അപ്രാമിത്വത്തിന് ഇളക്കം തട്ടില്ലായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്